നമസ്കാരം. വർഷങ്ങൾക്ക് ശേഷമാണ് അമ്മ ജനറൽ ബോഡി മീറ്റിംഗിലേക്ക് സുരേഷ് ഗോപി എത്തുന്നത്. വലിയ സ്വീകരണം അദ്ദേഹത്തിന് താരങ്ങൾ നൽകുകയും ചെയ്തു. ഒരു മധുര പ്രതികാരം എന്നതുപോലെ തന്നെയായിരുന്നു കേന്ദ്രമന്ത്രി സ്ഥാനത്തു നിന്ന സുരേഷ് ഗോപി അമ്മയിലേക്ക് അങ്ങനെ ഒരു തിരിച്ചുവരവ് നടത്തിയത്. താരങ്ങളിൽ താരമായി സുരേഷ് ഗോപി തന്നെയായിരുന്നു അന്ന് അവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധയാകർഷിച്ച പ്രധാന നടൻ. സെൽഫി എടുക്കാനും അഭിനന്ദിക്കാനും ഓർമ്മകൾ പുതുക്കുവാനുമായി സഹപ്രവർത്തകർ അദ്ദേഹത്തെ വളഞ്ഞുകൊണ്ടിരുന്നു. ഇതിന്റെ പല ചിത്രങ്ങളും വീഡിയോകളുമൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട്. ഇതിൽ BJP വിട്ട സഖാവായിട്ടുള്ള ഭീമൻ രഘു ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതും അദ്ദേഹത്തിനോടൊപ്പമുള്ള നിമിഷങ്ങൾ പങ്കുവെക്കുന്നതുമായിട്ടുള്ള നിരവധി ചിത്രങ്ങളും ഉണ്ട്. നടൻ ഭീമൻ രഘു സുരേഷ് ഗോപിക്ക് സ്നേഹചുംബനം നൽകുന്ന ചിത്രമാണ് അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധയാകർഷിക്കുന്നത്, സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത്. കാരണം തന്റെ സഹപ്രവർത്തകനായ സുരേഷ് ഗോപിക്ക് പിറന്നാൾ ആശംസിച്ചതിന്റെ പേരിൽ മാത്രം ഷമ്മി തിലകനെ വളഞ്ഞിട്ടാക്രമിച്ച അന്തംകമ്മികളുടെ പാർട്ടിയിൽപ്പെടുന്ന ഒരാളാണ് ഇനി ഈ പറയുന്ന ഭീമൻ രഘു എന്ന വ്യക്തി. അങ്ങനെ നോക്കുമ്പോൾ ഒരാശംസ അർപ്പിച്ചതിന് നടൻ ഷമ്മി തിലകന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ കമന്റ് ബോക്സിൽ രാഷ്ട്രീയ പോർക്കളമാക്കി മാറ്റിയ കമന്റോളികൾ, അതായത് സൈബർ സഖാക്കൾ, തങ്ങളുടെ കൂട്ടത്തിലെ ഒരാൾ സുരേഷ് ഗോപിയുടെ കൈ പിടിച്ച് മുത്തം കൊടുക്കുന്ന ഫോട്ടോ കണ്ടാൽ എങ്ങനെ എടുക്കുമെന്നറിയാനാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അമ്മയിൽ സുരേഷ് ഗോപി വന്നു. കേന്ദ്രമന്ത്രിയായിട്ടാണ് അദ്ദേഹം ഇവിടെ വന്നത്. നമുക്കിപ്പോൾ രണ്ട് മന്ത്രിമാരുണ്ട്, കേരള മന്ത്രി ഗണേഷ് കുമാർ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. അമ്മയ്ക്ക് അഭിമാനമായ രണ്ട് മന്ത്രിമാർ ഇവിടെയുണ്ട് എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ് എന്നതായിരുന്നു ഭീമൻ രഘുവിന്റെ വാക്കുകൾ. എന്തായാലും ഇത് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ്. സുരേഷ് ഗോപിക്ക് പിന്നാലെ BJPയിലേക്ക് വന്നുവെങ്കിലും സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് BJP വിട്ട CPMലേക്ക് ചേർന്ന വ്യക്തിയാണ് ഭീമൻ രഘു എന്നത്. പിന്നീട് CPMൽ അംഗത്വം എടുത്തതിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള വേദിയിൽ എല്ലാവരും ഇരിക്കുമ്പോൾ അദ്ദേഹം ബഹുമാനം കാണിക്കാൻ വേണ്ടി പ്രത്യേകമായി എണീറ്റ് നിന്നതൊക്കെ നാം കണ്ടു. അതായത് ചുറ്റുമുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റേണ്ട ഒരു തരം പ്രക്രിയ. ആ ഒരു പ്രക്രിയ തന്നെയാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രിയായിരിക്കുന്ന സുരേഷ് ഗോപിയുടെ കയ്യിൽ പിടിച്ചൊരു ചുംബനം നൽകിയപ്പോൾ നടത്തിയത് എന്ന ചോദ്യങ്ങൾ ഇപ്പോൾ ജനങ്ങളുടെ മനസ്സിലുണ്ട്. എന്തായാലും അങ്ങനെ ഒരു വ്യക്തി സുരേഷ് ഗോപിയുടെ വിജയത്തിൽ സന്തോഷവാനാണ് എന്ന് പറയുന്നതിൽ തന്നെ എന്തൊക്കെയോ നിറമില്ലായ്മയുണ്ട് എന്നതാണ് ജനങ്ങൾ അഭിപ്രായം പറയുന്നത്. പിന്നെ നടൻ ഭീമൻ രഘു മാത്രമല്ല, സുരേഷ് ഗോപിയെ വാനോളം ഉയർത്താൻ അമ്മാവേദിയിൽ നിരവധി സഹപ്രവർത്തകരുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഇതെല്ലാം ഒരു പൊറാട്ട നാടകമായിട്ടാണ് ജനങ്ങൾക്ക് തോന്നുന്നത്. കാരണം സുരേഷ് ഗോപി എന്ന വ്യക്തി ഒരു മാധ്യമ പ്രവർത്തകയോട് പൊതുമധ്യത്തിൽ വെച്ച് അപമര്യാദയായി പെരുമാറി എന്ന് പറഞ്ഞ് സുരേഷ് ഗോപിയെ വളഞ്ഞിട്ട് ആക്രമിക്കുകയും സൈബർ ആക്രമണം നടത്തുകയും ചെയ്ത നിരവധി ആളുകളുണ്ട് ഈ കൂട്ടത്തിൽ. അന്ന് ഇത്തരത്തിൽ സുരേഷ് ഗോപിക്കെതിരെ വലിയ വിരോധാഭാസമായിട്ടുള്ള പല റിപ്പോർട്ടുകളും പുറത്തു വന്നപ്പോൾ അന്ന് ഇദ്ദേഹത്തിനെ പിന്തുണയ്ക്കാനോ അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ ഒരു പ്രക്രിയ ചെയ്യാൻ സാധ്യതയില്ല എന്ന് പറയാൻ പോലും ഒരാളും പിന്തുണ അർപ്പിച്ച് രംഗത്തേക്ക് വന്നിരുന്നില്ല. അതേപോലെ തന്നെ തെരഞ്ഞെടുപ്പ് സമയത്ത്, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്തും ഒരാൾ പോലും സുരേഷ് ഗോപിക്ക് പിന്തുണ അർപ്പിച്ച് വന്നിട്ടുണ്ടായിരുന്നില്ല. ആ സമയമൊക്കെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നത് സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയം തന്നെയായിരുന്നു. അവർക്കെല്ലാം താല്പര്യമില്ലാത്ത ഒന്നായിരുന്നു അത്. ഇന്നിപ്പോൾ അതേ രാഷ്ട്രീയത്തിന്റെ പേരിൽ ലഭിച്ചിരിക്കുന്ന കേന്ദ്ര മന്ത്രിസ്ഥാനത്തിന്റെ പേരിൽ സുരേഷ് ഗോപിയെ വാനോളം ഉയർത്തുകയാണ് ഈ സംഘടനയിലെ പല വ്യക്തികളും. എന്തായാലും ഇതൊക്കെ കാണുമ്പോൾ ജനങ്ങൾക്കിടയിൽ വലിയ ആശയക്കുഴപ്പങ്ങളാണ് ഉണ്ടാക്കുന്നത്.